നമസ്കാരം, ഇമ്മീഡിയറ്റ് ന്യൂസ് കേരള. ഒരാണും പെണ്ണും സമൂഹത്തിൽ വിവാഹം കഴിക്കുന്നത് സാധാരണമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരാണും വിവാഹം കഴിച്ചാൽ എന്ത് സംഭവിക്കും? കേരളത്തിലെ ആദ്യത്തെ സ്വവർഗ പുരുഷ ദമ്പതികളായ സോനു നികേഷുമാണ് വിശേഷങ്ങളുമായിട്ട് ഇന്ന് ഇമ്മീഡിയറ്റ് ന്യൂസ് കേരളയിൽ എന്നോടൊപ്പം ഉള്ളത്. നികേഷ് ആൻഡ് സോനു, എന്തു തോന്നുന്നു? ഇപ്പോൾ ലൈഫിൽ ഹാപ്പി അല്ലേ? ശരിക്കും ഹാപ്പിയാണ് ഞങ്ങൾ. ഒരുപാട് സന്തോഷം. ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റി. ഒരുപാട് സന്തോഷമുണ്ട്. ഇത് ഞങ്ങൾ ഇത് പുറത്തു പറയാൻ തീരുമാനിക്കുന്നത് പരസ്പരം എടുത്തൊരു തീരുമാനമാണ്. സമൂഹത്തിന് ഒരു മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. സമൂഹത്തിൽ ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ആ ആൾക്കാരെല്ലാവരും തന്നെ ഇങ്ങനെ പേടിച്ച് പുറത്തു പറയാതിരിക്കുമ്പോൾ നമ്മുടെ പൊതുസമൂഹത അറിയാതെ പോകും. അപ്പോൾ പൊതുസമൂഹത അറിയാനും മനസ്സിലാക്കാനുമാണ് അതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പായിട്ട് മുന്നോടിയായിട്ടാണ് ഞങ്ങളിത് തുറന്നു പറഞ്ഞതും പുറത്തു വന്നതും. ഒരുപാട് ആൾക്കാരെ നിങ്ങളിപ്പോൾ ഇതുപോലെ നിങ്ങളെ എടുത്ത തീരുമാനം പോലെ മുന്നിലേക്ക് വരാൻ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെപ്പോലുള്ളവരെ മാതൃകയാക്കിക്കൊണ്ടാണ് അവരും അവരുടെ ഇഷ്ടം തുറന്നു പറഞ്ഞ് മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ഫാമിലിയെ എത്രത്തോളം ഈ ഒരു തീരുമാനത്തിൽ കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഫാമിലിയെ ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷേ ആദ്യം പറഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലായില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, അവരാരും ഇത് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞപ്പോൾ അവർക്കത് ഷോക്കായി, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ എൻ്റെ വീട്ടിലായാലും സോനുവിൻ്റെ വീട്ടിലായാലും അവർ സന്തോഷപൂർവ്വം ഞങ്ങളെ അംഗീകരിച്ചു. അവർക്കത് മനസ്സിലായി. സോനുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകേണ്ടി വന്നു. അപ്പോൾ ഡോക്ടർ സി ജെ ജോൺ ആണ്, മെഡിക്കൽ ട്രസ്റ്റിലെ ഡോക്ടറാണ്, ശരിക്കും വ്യക്തമായി പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഹോമോസെക്ഷുവാലിറ്റി നാച്ചുറലാണ്, പ്രകൃതി വിരുദ്ധമല്ല, അത് പ്രകൃതിയുടെ ഒരു വ്യത്യസ്തത മാത്രമാണെന്ന് ഡോക്ടർ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് കേട്ടപ്പോൾ അവർക്കത് മനസ്സിലായി. അപ്പം മനസ്സിലായപ്പോൾ ഞങ്ങളെ ചേർത്ത് പിടിച്ചു അവരെ. ശരിക്കും എൻ്റെ വീട്ടുകാർക്ക് പെട്ടെന്ന് തന്നെ ഡോക്ടർ പറഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. അത് വളരെ വലിയൊരു സപ്പോർട്ടായിരുന്നു. പിന്നെ ചേട്ടൻ്റെ സപ്പോർട്ടും കൂടെ ആയപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ടും ഔട്ടാവാനുള്ള കാരണം. നിങ്ങൾ രണ്ടുപേരെ കുറിച്ചും കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിരുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്കും ആദ്യം ചോദിക്കാനുള്ളൊരു ചോദ്യം, എങ്ങനെയാണ് രണ്ടുപേരും പരിചയപ്പെട്ടതും ഇഷ്ടത്തിലായതും? ഞങ്ങളൊരു ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് പരസ്പരം പരിചയപ്പെടുന്നത്. കാരണം ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരു പങ്കാളിയെ ആഗ്രഹമുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ഒരു മെട്രിമോണിയൽ സൈറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തന്നെ നമ്മുടെ ഇവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് ഉള്ളൊരു വഴി എന്ന് പറയുന്നത് ഗേ ഡേറ്റിംഗ് ആപ്പിൽ കയറുക എന്നുള്ളതാണ്. ഞങ്ങളുടെ മുമ്പിൽ ആകൂടി ഒരു വഴി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ കയറി, ഗേ ഡേറ്റിംഗ് ആപ്പിൽ കയറി. അപ്പോൾ ഞാൻ കയറി ഒരു പ്രൊഫൈലൊക്കെ തയ്യാറാക്കി, ലുക്കിംഗ് ഫോർ എ പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സോനുവിൻ്റെ മെസ്സേജ് വരുന്നത്, ഹായ് എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പ്രൊഫൈൽ നോക്കിയപ്പോൾ ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെയായിരുന്നു പ്രൊഫൈൽ. അപ്പോൾ രണ്ട് ദിവസത്തോളം ഞങ്ങൾ ചാറ്റ് ചെയ്തു. ചാറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി സോനു ശരിക്കും എൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ഞാൻ കുറേ നാൾ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പരിചയപ്പെടാൻ സാധിച്ചില്ല. പക്ഷെ ചാറ്റ് ചെയ്തപ്പോൾ മനസ്സിലായി അടുത്ത് തന്നെയാണ് ആൾ എന്നുള്ളത്. അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടു, ഇവിടെ കൊച്ചിയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് കണ്ടു. അപ്പോൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ആദ്യത്തെ കണ്ടപ്പോൾ തന്നെ രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി. എങ്കിൽ പോലും നമ്മൾ കുറച്ച് സംസാരിച്ചതിൻ്റെ ശേഷമാണ് അതിലേക്ക് എത്തുന്നത്, ഇതാണ് ആൾ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായി, ഈ ആളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ രണ്ട് മാസത്തോളം പരസ്പരം അറിയാൻ വേണ്ടിയിട്ട് എന്നും വൈകുന്നേരം മീറ്റ് ചെയ്യായിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ എന്നുള്ള തീരുമാനമെടുത്തത്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി, രണ്ടുപേരും പാസ്റ്റും കഴിഞ്ഞ ഇതും എല്ലാം പറഞ്ഞു. അപ്പോൾ എല്ലാം അറിഞ്ഞു വന്നപ്പോൾ ചേട്ടൻ എന്നെ ഇഷ്ടമായി, എനിക്ക് തിരിച്ചു അതുപോലെ ഇഷ്ടമായി. ഒന്നും മറച്ചു വെച്ചില്ല, ഇതുവരെയുള്ള രണ്ടുപേരുടെയും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞു മനസ്സിലാക്കി. അങ്ങനെയാണ് തീരുമാനമെടുക്കാൻ കാരണം, ഒരുമിച്ച് ജീവിക്കാനും കല്യാണം കഴിക്കണമെന്നുള്ള തീരുമാനമെടുക്കാൻ കാരണം. ഫാമിലി സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം തിരിച്ചറിഞ്ഞപ്പോൾ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടിങ് എങ്ങനെയായിരുന്നു? ഫ്രണ്ട്സ് ശരിക്കും നല്ല പോസിറ്റീവായിട്ടാണ് സപ്പോർട്ട് ചെയ്തത്. അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന അവിടെ LGBT ആയിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എൻവയർമെൻ്റ് ആണല്ലേ. അപ്പോൾ അവിടെ ഞാൻ എല്ലാവരോടും ആദ്യം തുറന്ന് പറഞ്ഞിരുന്നില്ല, ആദ്യം ഏറ്റവും അടുത്ത ഒന്നോ രണ്ടോ പേരോട് പറഞ്ഞു. പിന്നെ ന്യൂസിലിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഓഫീസിൽ ഫുള്ള് എല്ലാവരും അറിയുന്നത്. പക്ഷേ അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇതൊക്കെ നേരത്തെ പറയാമായിരുന്നില്ലേ, ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇത് അറിയിക്കണേന്ന്. അപ്പോൾ ശരിക്കും നല്ല സപ്പോർട്ടായിരുന്നു അവിടെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക്. ഓഫീസിൽ നിന്ന് ഒരു മോശമായിട്ടുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പുറത്തു പോയപ്പോഴായാലും ഇതുവരെ ആരും അങ്ങനെ ഒരു മോശമായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. അപ്പോൾ എത്ര നാളായി രണ്ടുപേരും പരിചയപ്പെട്ടിട്ട്?
ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു, കഴിഞ്ഞ ഒരു വർഷവും 3 മാസത്തോളം കഴിഞ്ഞു. കഴിഞ്ഞ July 5th, 2018 ആണ് ഞങ്ങൾ മാരേജ് ചെയ്തത്. ഫാമിലിയുടെ സപ്പോർട്ടിലാണ് വിവാഹം ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ വിവാഹം ചെയ്യാൻ സമയത്ത് ഫാമിലി കൂടെ ഉണ്ടായിരുന്നോ? ശരിക്കും പറഞ്ഞാൽ ഫാമിലിയുടെ സപ്പോർട്ടിലാണ് വിവാഹം കഴിച്ചത് എന്ന് പറയുന്നത് തെറ്റാണ്. ഫാമിലി ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ വിവാഹം കഴിക്കുക എന്നുള്ളത് അവർക്കറിയുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾ മാത്രമേ എടുത്ത ഡിസിഷനായിരുന്നു അത്. ഫാമിലിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഫാമിലിയോട് പറയാൻ ഞങ്ങൾക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അവർക്കത് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമായിരിക്കും. ഞങ്ങളെ സംബന്ധിച്ച് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളവർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഞങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം അവർ അംഗീകരിച്ചതായിരുന്നു. അവർക്ക് സന്തോഷമായിരുന്നു. മാരേജ് ചെയ്യാന്നുള്ളത് എൻ്റെയും സോനുവിൻ്റെയും ഡിസിഷനായിരുന്നു. കാരണം അന്ന് Section 377 പോലും ഡീക്രിമിനലൈസേഷൻ ചെയ്യാത്തൊരു സമയത്തായിരുന്നു ഞാനും സോനും കൂടി ഒന്നാവുന്നത്. അപ്പോൾ ഒരുമിച്ച് ജീവിതം തുടങ്ങുന്നുണ്ട്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കും, ജീവിതം തുടങ്ങുമ്പോൾ അവർ വിവാഹം, അതല്ലേ? വിവാഹം കഴിക്കുന്നു, പിന്നീട് അവർ ഒരുമിച്ച് ജീവിക്കുന്നു, അതാണ് നമ്മുടെ ഇതിൽ. അപ്പം ഞങ്ങളെപ്പോലുള്ളവർക്ക് വിവാഹം കഴിക്കാനുള്ള ആഗ്രഹമുണ്ട്, അവകാശമുണ്ട്, പക്ഷേ ലോ അത് തരുന്നില്ല, നമ്മുടെ നിയമം അത് തരുന്നില്ല. അപ്പോൾ ഞങ്ങളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതം ഒരുമിച്ച് തുടങ്ങുമ്പോൾ വിവാഹം കഴിക്കണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി, ഞങ്ങൾ കുളിച്ച് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി അമ്പലത്തിൻ്റെ നടയിൽ നിന്ന് മോതിരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അപ്പോൾ അന്ന് കുറച്ച് അധികം ആൾക്കാരുണ്ടായിരുന്നതുകൊണ്ട് അവരൊന്നും അത്ര ശ്രദ്ധിച്ചിട്ടില്ല അത്. അത് കഴിഞ്ഞ് ഞങ്ങളതിൻ്റെ തുളസിമാല വാങ്ങിച്ചിട്ട് ഞങ്ങൾ കാറ് പുറത്താണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് അതേ നിവർത്തിയുള്ളൂ. കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് പോയിട്ട് അവിടെ ആരും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞങ്ങൾ ആ തുളസിമാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നത്. അതായിരുന്നു ഞങ്ങളുടെ വിവാഹം. ഞങ്ങൾ വിവാഹം കഴിച്ചത് അങ്ങനെയാണ്. ഞങ്ങൾക്ക് അങ്ങനെ കഴിക്കാനുള്ള ഇതുണ്ടായിരുന്നുള്ളൂ. ശരിക്കും എല്ലാവരെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ച് വിവാഹം നടത്തുന്ന ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും. പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള ഇത് അവകാശം തന്നിട്ടില്ല. ആഗ്രഹം പോലെ രണ്ടാളും വിവാഹം കഴിച്ചു, സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഇനി ഫ്യൂച്ചർ പ്ലാനുകൾ എന്താണ് രണ്ടുപേരുടെയും? ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ Section 377 ഡീക്രിമിനലൈസ് ചെയ്തത് ഇപ്പോൾ September 6th. അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് സെക്സ് ചെയ്യാനുള്ളൊരു അവകാശം മാത്രമാണ് കോടതി തന്നിരിക്കുന്നത്. അപ്പോൾ അതിനപ്പുറമുള്ള അവകാശങ്ങൾ ഒരുപാടുണ്ട് ഞങ്ങൾക്ക്. വിവാഹം കഴിക്കാൻ, നിയമപരമായിട്ട് വിവാഹം കഴിക്കാൻ, കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തിട്ട് വളർത്താൻ ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള അവകാശം, ഇതൊന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അവകാശങ്ങളൊക്കെ തന്നാലല്ലേ ഞങ്ങൾക്കൊരു ഫാമിലി പോലെയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സന്ദർഭത്തിൽ അത് നടക്കത്തില്ല ഞങ്ങൾക്ക്. പക്ഷേ ഈ റൈറ്റുകൾ കിട്ടാൻ, ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഞാനും സോനുവും ഞങ്ങൾ പരമാവധി ശ്രമിക്കും. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹമായിട്ട് ഇരിക്കുന്നുണ്ട് ഒരു സംഭവം, അത് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യാം. ചെന്നൈയിലെ മകിഴിവൻ എന്ന് പറഞ്ഞിട്ട് ഒരു LGBT സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അവർ ഷെയർ ചെയ്ത ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ പബ്ലിക്കായിട്ട് ഔട്ടായിട്ടുള്ള ഗേ കപ്പിളും ലെസ്ബിയൻ കപ്പിൾസും കൂടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ പാരൻസും കൂടിയിട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുക, ഗേ മാരേജ് ലീഗലാക്കാൻ വേണ്ടിയിട്ട്, പബ്ലിക്കായിട്ട് ഔട്ടായിട്ടുള്ളവരും അവരുടെ പാരൻസും കൂടിയിട്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞ് പ്രതീക്ഷിക്കുന്നു ഗേ മാരേജ് ലീഗലാവും, അടുത്ത് തന്നെ ലീഗലാവും. ഇപ്പോൾ ഗേ മാരേജ് ലീഗലായി കഴിഞ്ഞാലാണ് ഗേ അഡോപ്ഷൻ, നമുക്ക് അഡോപ്ഷൻ റൈറ്റും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു വാർത്ത കണ്ടിരുന്നു, രണ്ടുപേർക്കും ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്ന്. അപ്പോൾ എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേരാനുള്ള എന്തെങ്കിലും, അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നത്, നിങ്ങൾ എങ്ങനെ പ്രിപ്പയർഡ് ആവണം, അതിനെക്കുറിച്ചൊക്കെ എന്താണ് ഇപ്പോഴും ഒരു ആലോചന ഉള്ളത്? അതിനെക്കുറിച്ച് ആദ്യം തന്നെ, മാരേജ് ലീഗലൈസ് ആയ ശേഷം മാത്രമേ കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു അടുത്ത സ്റ്റെപ്പ് വരികത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ കുട്ടികളെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്ക് കുട്ടികളെ ദത്തെടുക്കാനേ പറ്റുള്ളൂ, അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ ഭാവിയിൽ ഇനി മാരേജ് ലീഗലൈസ് ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ അഡോപ്ഷനും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അതിലൊക്കെ ഇനി പാർലമെൻറ്റിൽ ബില്ല് പാസ്സാക്കണം, അടുത്ത കാലത്തും കൊണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ആഗ്രഹമുണ്ട് ഇങ്ങനെ ഞങ്ങൾക്ക്. ഇപ്പോൾ ഞങ്ങൾ ഈ കുഞ്ഞിനെ ദത്തെടുക്കുന്ന കാര്യം പറയുമ്പോൾ പല ആൾക്കാരും അതിൻ്റെ റെസ്പോൺസ് പലപ്പോഴും മോശമായിട്ട് വരാറുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്കിത് വ്യക്തമാവാത്ത കാരണം കൊണ്ടാണ്. അവർ പറയുന്ന ഒരു അമ്മയുടെ സ്നേഹം നിഷേധിക്കപ്പെടുന്നു. ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞങ്ങൾ പറയുന്നത് അച്ഛനും അമ്മയും ഉപേക്ഷിച്ച ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികൾക്ക് രണ്ട് അച്ഛന്മാരുണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതല്ലേ? ഞങ്ങളുടെ സ്നേഹം കൊടുത്ത് വളർത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അച്ഛനും അമ്മയും ഇല്ലാത്തൊരു കുട്ടിക്ക്? അതിനെക്കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഈ സൊസൈറ്റിയോട് നിങ്ങളെ ഇപ്പോഴും അവഗണിക്കുന്ന പല ആൾക്കാരും ഉണ്ടാവും, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. അപ്പോൾ അവഗണിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത് രണ്ടുപേർക്കും? അവഗണിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് ആരും തിരഞ്ഞെടുക്കുന്നതല്ല. ഇപ്പം ഞാനും ആയാലും സോനും ആയാലും ഞങ്ങളിങ്ങനെ ഗേ ആവണം, ഇങ്ങനെ ജീവിക്കണം എന്ന് ഞങ്ങൾ തിരഞ്ഞെടുത്തതല്ല. ഞങ്ങളങ്ങനെ ജനിച്ചവരാണ്. അപ്പോൾ അങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ, ഇപ്പോൾ LGBTIQ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലെ എല്ലാവരും തന്നെ, ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷ്വൽ, ട്രാൻസ്ജെൻഡർ, ഇൻ്റർസെക്സ്, എസെക്ഷ്വൽ, മറ്റു പല ക്യൂർസ്, എല്ലാവരും തന്നെ അവരങ്ങനെ ജനിക്കുന്നവരാണ്. അപ്പോൾ ഇത് ജന്മന ഉള്ള ഒരു സംഭവമാണ്. സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അവിടെ തീരുമാനിക്കപ്പെടുന്നൊരു സംഭവമാണ്. ആ കുഞ്ഞ് കൗമാരഘട്ടത്തിലെത്തുമ്പോഴാണ് ആ കുട്ടി തിരിച്ചറിയുന്നത് അവനെ ആണിനോടാണോ ആകർഷണം, പെണ്ണിനോടാണോ ആകർഷണം, ആണിനോടും പെണ്ണിനോടുമാണോ ആകർഷണം, അല്ലെങ്കിൽ ജെൻഡറിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ. ആണിൻ്റെ ശരീരത്തിൽ ജനിച്ചു പെണ്ണിൻ്റെ മനസ്സാവുന്നു, അല്ലെങ്കിൽ പെണ്ണിൻ്റെ ശരീരത്തിൽ ജനിച്ചു ആണിൻ്റെ മനസ്സാവുന്നു. ഇതൊക്കെ ഒരു കുഞ്ഞ് തിരിച്ചറിയുന്നത് അവൻ്റെ കൗമാരഘട്ടത്തിലെത്തുമ്പോഴാണ്. അത് അവൻ സ്വയം തിരഞ്ഞെടുക്കുന്നതല്ല. അപ്പം നമ്മുടെ സമൂഹത്തിൽ ആൾക്കാർക്ക് അത് അറിയുന്നില്ല. അവർ പറയുന്നത് നിങ്ങൾ സ്വയം തിരഞ്ഞെടുക്കുന്നതല്ലേ, നിങ്ങൾ ചൂസ് ചെയ്തതല്ലേ, ഇത് ചൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല. നമ്മളിപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരെ നമ്മൾ തീരുമാനിച്ചതല്ലോ, അല്ലല്ലോ, നമ്മളങ്ങനെ ജനിച്ചതല്ലേ. അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനിക്കണം നമ്മൾ തീരുമാനിച്ചതാണോ? അല്ല. ഏത് കാലഘട്ടത്തിൽ ജനിക്കണം നമ്മൾ തീരുമാനിച്ചില്ല. ഇതൊന്നും നമ്മുടെ തീരുമാനങ്ങളല്ലായിരുന്നു. അതേപോലത്തെ ഒരു സംഭവമാണ് ഇത്. ഞങ്ങൾ തീരുമാനിച്ചതല്ല, ഞങ്ങളങ്ങനെ ജനിച്ചു. ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് ഞങ്ങൾ, ഞങ്ങൾ ജനിച്ചു. അപ്പോൾ ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നാളെ നിങ്ങളുടെ വീട്ടിലും, ഇപ്പോൾ ഈ കാണുന്ന ഓരോരുത്തരുടെ വീട്ടിലും നാളെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരു കുട്ടി ജനിക്കാം. അപ്പോൾ ആ കുട്ടി ഒരു തരത്തിലുള്ള വിവേചനം നേരിടരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഓരോരുത്തരെയും, നിങ്ങളുടെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ അനുജനോ ചേട്ടനോ അനുജത്തിയോ ചേച്ചിയോ മകനോ മകളോ ഒക്കെ ആയിട്ട് കാണുക. ഞങ്ങളും നിങ്ങളുടെ ഒരാളാണ്. ഞങ്ങളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് മാറ്റി നിർത്തരുത്. ഇതാണ് എനിക്ക് സമൂഹത്തിനോട് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ള വിമർശിക്കുന്നവരോടും അതുപോലെ തന്നെ സമൂഹത്തിനോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഇതെന്താണെന്ന് അവർ മനസ്സിലാക്കുക. അതായത് അറിവുള്ള ഒരു ഡോക്ടറെ അടുത്തോ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ പോയി മനസ്സിലാക്കുക, അതിനുശേഷം വിമർശിക്കുക. എന്നാന്ന് വെച്ചാൽ നമ്മളൊക്കെ നാച്ചുറലായിട്ട് ഇങ്ങനെ ദൈവം തന്നെ സൃഷ്ടിച്ചതാണ്. അതിന് കുറ്റക്കാരെന്ന് ഞങ്ങളെ പറയുകയാണെങ്കിൽ ശരിക്കും കുറ്റക്കാരൻ ദൈവമല്ലേ ഉണ്ട്, ദൈവമല്ലേ ഞങ്ങളെ സൃഷ്ടിച്ചത്. അപ്പോൾ ഇത് എന്താന്ന് മനസ്സിലാക്കുക സമൂഹം, എന്നിട്ട് വിമർശനത്തിലേക്ക് പോവുക. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ രണ്ടുപേരുടെയും പോലെ മനസ്സുള്ള ജീവിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വീട്ടുകാരുടെ അടുത്ത് അവരവരുടെ ഇഷ്ടം പറയുമ്പോൾ, ഇപ്പോൾ രണ്ടുപേരും നിങ്ങളുടെ സ്വന്തം വീട്ടിലെ അച്ഛനോടും അമ്മയോടും പറഞ്ഞപ്പോൾ അക്സെപ്റ്റ് ചെയ്തതുപോലെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ആ അച്ഛനോടും അമ്മയോടും എന്താണ് രണ്ടാൾക്കും പറയാനുള്ളത്? ആ വിഷയം പറയുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് ആദ്യം പറയാനുള്ളത് ഞങ്ങൾ രണ്ടുപേരുടെയും അമ്മമാരെയാണ്. അവരോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം ഞങ്ങളിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലായപ്പോൾ അവർ ഞങ്ങളെ മാറോട് ചേർത്ത് പിടിച്ചു. അപ്പോൾ അവരോടുള്ള നന്ദി, അവരങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലെ ഇപ്പം ഞങ്ങൾ ഇതുപോലെ പറയാൻ ഞങ്ങളിരിക്കില്ലായിരുന്നു. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ടും അവരെ മനസ്സിലാക്കിയതിൻ്റെ ഒരു ഇതും അത് അത്രയധികമാണ് അവരോടുള്ള നന്ദി. അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഒരുപാട് LGBTIQ പിള്ളേരെ എനിക്കറിയാം നമ്മുടെ നാട്ടിൽ. അവരൊന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ല പേടിച്ചിട്ട്. അപ്പോൾ ഇനി അവരൊക്കെ പറയാൻ തുടങ്ങും. അവർ പറയുമ്പോൾ അവരുടെ പാരൻസ്, അവരുടെ അച്ഛനമ്മ ഇത് അവർ കേട്ട ഉടനെ അവരെ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ അവരെ ചവിട്ടി പുറത്താക്കുകയോ ചെയ്യാതെ ആദ്യം അവരെ മനസ്സിലാക്കുക, എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യുക, അവരെ അംഗീകരിക്കുക, അവരെ തള്ളിക്കളയരുത്. അവരെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം അതോടുകൂടിയിട്ട് അവസാനിക്കും. അപ്പം നിങ്ങളിത് ഇത് നാച്ചുറലാണ്. അപ്പം നിങ്ങളത് മനസ്സിലാക്കിയിട്ട് അവരെ മാറോട് ചേർത്ത് പിടിക്കുക. അപ്പം നിങ്ങളുടെ മക്കൾ ഏറ്റവും നല്ല ഉന്നതിയിലെത്തും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. സോനു വീട്ടിൽ പറഞ്ഞപ്പോൾ അച്ഛനോടാണോ അമ്മയോടാണോ ആദ്യം പറഞ്ഞത്, എന്തായിരുന്നു അവരുടെ പ്രതികരണം? ഞാൻ ആദ്യം പറഞ്ഞത് എനിക്ക് വിവാഹ ആലോചന നടക്കുന്ന സമയത്താണ് പറഞ്ഞത്. അപ്പം അമ്മയോട് ഒരു ദിവസം ഞാൻ എന്നും ഇങ്ങനെ പറയുമ്പോൾ, കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്കും നല്ല വിഷമമായി, നല്ല ഡിപ്രഷനിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫോണിൽ കൂടെയാണ് ആദ്യം എൻ്റെ അമ്മയോട് പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ അമ്മയ്ക്ക് നല്ല ഷോക്കായി പോയി. പിന്നെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്ന് സംസാരിച്ച് ഞാനൊരു നമുക്ക് ഡോക്ടറെ പോയി കാണാം. അപ്പോൾ അവർ വിചാരിച്ച് എന്താ ഡോക്ടർ പോയി കണ്ട, ഇന്നത്തെ കാലത്ത് ഇതെല്ലാം മാറി കിട്ടുന്ന, അവർ നാട്ടിൻ പുറത്തുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അവർക്ക് വലിയ ഇതുപോലെയുള്ള ന്യൂസ്
ടി വിയിലും പത്രത്തിലും ഒക്കെ വന്നുള്ള അറിവുള്ളൂ. അപ്പം പെട്ടെന്ന് സ്വന്തം വീട്ടിലൊരാളിങ്ങനെ ആയെന്ന് പറഞ്ഞപ്പോൾ വലിയ ഷോക്കായിരുന്നു. പിന്നെ ഏകദേശം ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അവരൊരു സൈക്യാട്രിസ്റ്റിനെ കൊണ്ട് കാണിച്ചു. അവർ ഡോക്ടറെല്ലാം വേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിച്ചപ്പോൾ അവർക്ക് പയ്യെ മനസ്സിലായി. അവർക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. എന്നാന്ന് വെച്ചാൽ ഒറ്റ പേരൻസ് ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ വീട്ടുകാർ എൻ്റെ വിഷമവും എല്ലാം ഇത്രയും ചെറുപ്പം തൊട്ട് ഞാൻ ഇതെല്ലാം ഉള്ളിൽ ഒതുക്കി നടക്കുകയെന്ന് വിഷമിച്ച് നടക്കുകയെന്ന് പറഞ്ഞപ്പോൾ അവർ അത് അക്സെപ്റ്റ് ചെയ്തു. എന്നാന്ന് വെച്ചാൽ അവർക്ക് അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്നെ. അപ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്ത് അത് വേറെ നിവൃത്തിയില്ല. അപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ പുറത്തേക്ക് ഔട്ടായത് ഞങ്ങൾ രണ്ടുപേരും മാത്രം തീരുമാനിച്ചിട്ടാണ്. കേരളത്തിലെ ആദ്യത്തെ സ്വവർഗ പുരുഷ ദമ്പതികളായ നികേഷിൻ്റെയും സോനുവിൻ്റെയും വിശേഷങ്ങളാണ് ഇമ്മീഡിയറ്റ് ന്യൂസിലൂടെ ഇപ്പം നമ്മൾ കേട്ടത്. നമുക്ക് ചുറ്റും സോനുവിനെയും നികേഷിനെയും പോലെ ഒരുപാട് പേരുണ്ട്. സമൂഹം അവരെ എങ്ങനെ നോക്കിക്കാണുമെന്നുള്ളൊരു ഭയം കൊണ്ടാണ് അവരാരും അവരുടെ ഇഷ്ടങ്ങൾ തുറന്നു പറയാത്തത്. സോനുവും നികേഷും ഇതുപോലുള്ള ഒരുപാട് ആളുകൾക്ക് മാതൃകയാവട്ടെ എന്നും സോനുവിനെയും നികേഷിനെയും പോലെ ഇനിയും വിവാഹങ്ങൾ നടക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഇമ്മീഡിയറ്റ് ന്യൂസ് കേരളയ്ക്ക് വേണ്ടി വൈഗ വിശ്വനാഥൻ.